നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും ശക്തമായ ഗ്രൂപ്പിസം അല്ലേ? ഒന്നുമല്ല, അതിനേക്കാളൊക്കെ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ചേരികളൊക്കെ പല സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മാത്രമായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കോൺഗ്രസിൽ ശക്തമാണ് എപ്പോഴും, എപ്പോഴും അത് നമ്മുടെ അല്ല, അത് അതിന്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിക്ക് ദോഷം ഉണ്ടായിട്ടുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അല്ല, 100% അതിന്റെ പേരിലൊന്നും ഇപ്പം അങ്ങനെ പറഞ്ഞാൽ ഏറ്റവും ഇപ്പോ 90s ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞാനൊക്കെ കേശു രംഗത്ത് കടന്നു വരുന്ന കാലഘട്ടത്തിൽ ഗ്രൂപ്പിന്റെ റാലികൾ നടന്നിട്ടുണ്ട്. അതെ അതെ അതെ, ജില്ലകൾ തോറും ഗ്രൂപ്പ് റാലികൾ നടന്നിട്ടുണ്ട്. ഇതൊക്കെ അതിന്റേതായ നിലയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പലതും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിലൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നീട് തോറ്റുപോയല്ലോ. ഇല്ല, വർദ്ധിതമായ ഭൂരിപക്ഷത്തോടെ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വിജയിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ട് അതിൽ നിന്നും മാറി ചിന്തിക്കുന്ന ഏത് സാഹചര്യമാണെങ്കിലും അഭിപ്രായ ഭിന്നത പൊതുവേദിയിലേക്ക് കൊണ്ടുവരുന്നത് ശരിയല്ല. അത് അവിടെയാണ് പ്രശ്നം. അത് അത് ശരിയല്ല. അത് പാർട്ടിക്കുള്ളിൽ തന്നെ പരിഹരിക്കാനും നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയും. അത് വേണം, അത് വേണം. പക്ഷേ അതുകൊണ്ടാണ് ഈ 2013 പ്രളയ സമയത്ത് ചെറുതോണി പാലവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാനും, പാലത്തിന്റെ പുതിയ പാലത്തെ അലൈൻമെന്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉസ്മാൻ, നമ്മുടെ കോൺഗ്രസിന്റെ നേതാവ് ഉസ്മാന്റെ വീട്ടിലേക്കുള്ള അലൈൻമെന്റ് മാറ്റി എന്നൊരു വിവാദത്തിൽ ഡീൻ കുര്യാക്കോസിന്റെ പേര് വരുന്നുണ്ട്. അതൊക്കെ ചുമ്മാ CPMന്റെ ഈ നാലാംകട രാഷ്ട്രീയമാണ്. അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞാൻ അതിനെ തള്ളിക്കളയാണ്. എന്താ കാര്യം, ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പൊ ആ വിഷയം എടുത്ത് ഇപ്പൊ ചോദിച്ചുകൊണ്ട് ഞാൻ മറുപടി പറയാം. ഞാനത് ഒരിക്കൽ പത്രക്കാരോട്, ഇടുക്കിയിലെ മാധ്യമപ്രവർത്തകരോട് ഞാൻ വിശദീകരിച്ച ഒരു വിഷയമാണ്. ഇവർക്ക് ഇത് ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നാട്ടിൽ ഡെവലപ്മെന്റ് വന്നാൽ ഒന്നുകിൽ അവരുടേതാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമുണ്ടോ? ഇപ്പൊ താങ്കൾ തന്നെ ചെറുതോണിയിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ പട്ടണത്തിന്റെ മുഖച്ഛായ മാറിയിട്ടുണ്ട്. ഇപ്പൊ അലൈൻമെന്റ് മാറ്റുന്നു, ഞാൻ അലൈൻമെന്റ് മാറ്റാൻ ഞാൻ ശക്തനാണോ? ഇടപെട്ടു, എന്ത് ഇടപെട്ടു എന്നാണ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് അവർ വെളിപ്പെടുത്തട്ടെ. വിവരാകാശത്തിന്റെ കാലഘട്ടമാണല്ലോ. നീ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ ഇപ്പൊ ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ ഒരു പാലം അവിടെ നിർമ്മിക്കാൻ കഴിയുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് 2018 പ്രളയം, ആ പ്രളയത്തിന് ശേഷമാണ് അവിടെ ഒരു പാലം നിർമ്മിക്കണമെന്നുള്ള അഭിപ്രായം ഉണ്ടായത്. ഞാനായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. അന്നത്തെ കാലഘട്ടത്തിലും അവിടെ പാലം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഈ പാലത്തിന്റെ അലൈൻമെന്റ് ഒക്കെ തീരുമാനിക്കുന്നത് ടെക്നിക്കൽ സാങ്ഷൻ ലഭിക്കുന്നതും ഒക്കെ അതിൻ്റെതായ നിലയിലുള്ള ഇൻസ്പെക്ഷനും അതിൻ്റെ കൺസൾട്ടൻസി റിപ്പോർട്ടുകളും ഒക്കെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണല്ലോ. അന്ന് തീരുമാനിച്ച ഒരു അലൈൻമെന്റ് ഉണ്ട്, ആ അലൈൻമെന്റ് തന്നെയാണ് ഇപ്പോഴുള്ളത്. അലൈൻമെന്റ് തന്നെ അന്ന് എന്തുകൊണ്ട് പാലം നടന്നില്ലെന്ന് ചോദിച്ചാൽ, അന്ന് എസ്റ്റിമേറ്റ്, അന്നത്തെ ഒരു ഒരു പ്രപ്പോസൽ കൂടിയ എസ്റ്റിമേറ്റ് ആയിരുന്നു. അത് കേന്ദ്രം നിരാകരിച്ചു. അത്ര വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. ഇല്ലേ, അന്നേ പണി തുടങ്ങിയാൽ, അന്നേ അതിൻ്റെ ഒരു ഒരു കൂടുതൽ ഡിസൈൻസ് ഉള്ള, കൂടുതൽ മുതൽ മുടക്കുള്ള, ഏതാണ്ട് 100 crore 50 crore മുതൽ മുടക്കുള്ള ഒരു ഒരു പാലത്തിൻ്റെ ഡിസൈൻ ആയിരുന്നു അന്ന് സമർപ്പിച്ചത്. സമർപ്പിച്ചത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അന്ന് പക്ഷെ നടന്നില്ല. ഞാൻ 2019 വിജയിച്ചു വരുമ്പോൾ ഞാൻ അതിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ആ ആനുവൽ പ്ലാനിൽ, അതിന് മുന്നേ ഉള്ള ആനുവൽ പ്ലാനിൽ അത് ഉൾപ്പെട്ടില്ല, അത് നിരാകരിക്കപ്പെട്ടു. ഇപ്പം പിന്നീട് വന്നത് ഞാൻ MP ആയതിനു ശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആകെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒറ്റക്കാര്യം ഇതേ ഉള്ളൂ, നമുക്കവിടെ പാലം ഉണ്ടാവണം, അതിനത്രയും മുതൽ മുടക്ക് ഉണ്ടാവണം എന്നുള്ള അഭിപ്രായക്കാരൻ എന്ന് ആണോ എന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതേ നടക്കുകയുള്ളൂ എങ്കിൽ ഏതാ ഗവൺമെന്റ് അപ്രൂവൽ ലഭിക്കണമെങ്കിൽ പിന്നെ എന്താ ഞാൻ വേണ്ടെന്ന് പറയണം നേരം. പിന്നെ ഞാൻ പറയുന്നതല്ലല്ലോ, അത് ഗവൺമെന്റിന്റെ വാർഷിക പദ്ധതിയാണത് നിശ്ചയമായും. അപ്പോൾ സ്വാഭാവികമായും പിന്നെ പാലം അവിടെ അനിവാര്യമാണ്. അങ്ങനെ രണ്ടാമത് അഭിപ്രായം വേറൊരാൾക്കും. അപ്പൊ അതിനുവേണ്ടി വലിയ തുക മുടക്കില്ല എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അത്രേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അതല്ലാതെ അലൈൻമെന്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ കമ്മിറ്റി, അതിന്റെ ഫീസിബിലിറ്റിയാണ്. ഇത് ചുമ്മാ വെറുതെ അനാവശ്യമായ രാഷ്ട്രീയ വിവാദമാണ്. അതൊക്കെ ചുമ്മാ ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എന്നെ അങ്ങ് മോശക്കാരനാക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള എനിക്കങ്ങനെയൊന്നും യാതൊരു പേടിയൊന്നുമില്ല. ഞാനൊരു സംഘടനാ പ്രവർത്തകനായി വന്നില്ല. ഒരു നയാ പൈസയുടെ അഴിമതിയോ ഈ പറഞ്ഞതുപോലെ ഇവരാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വീട്ടിൽ പോകുന്ന ആളൊന്നുമല്ല ഞാൻ. അവർക്ക് അങ്ങനെയുള്ള വിചാരം ഉണ്ടെങ്കിൽ ആൾ തെറ്റിയത്രേ ഉള്ളൂ, വേറെ ഒന്നും അതിനകത്ത് മറുപടി. പിന്നല്ലാതെ വെറുതെ ഈ ചുമ്മാ ഈ നാലാംകിട, അതായത് ഞാൻ ആദ്യം ഉപയോഗിച്ചു നാലാംകിട രാഷ്ട്രീയം, അത് അതിന് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അത് തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ്, അതിലൊന്നും യാതൊരു കാര്യമില്ല. ഇനി ഇപ്പം അതിനപ്പുറത്ത് വല്ലതും ഉണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ, നടക്കാൻ പോകുന്ന കാര്യമൊന്നുമില്ല. ഇനി ഇത് എന്നാ പിന്നെ ഈ PWD മന്ത്രി
അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിനകത്ത് ഈ പാലം വലിയ അഭിമാന പദ്ധതിയായി അദ്ദേഹം പോസ്റ്റ് ചെയ്തല്ലോ. റോഷിയർഷൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പിന്നെ ചെയ്തല്ലോ. ഇപ്പൊ ഞാന് ഇപ്പം എന്റെ പേരും പറഞ്ഞ് ഇപ്പൊ ഞാന് എം പി ആണ്, ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തിലേക്ക് പോകുന്നു. 2020 മാർച്ച് മാസത്തിലാണ് അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്നത്. 2020 ഒക്ടോബർ മാസം 1st അതിന്റെ നിർമ്മാണം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിർവഹിക്കുന്നത്, നിർമ്മാണ ഉദ്ഘാടനം. ഇപ്പൊ 3 വർഷം കൊണ്ട് കൃത്യമായി അത് പൂർത്തീകരിക്കപ്പെട്ടു. അതിന്റെ പൂർത്തിയാക്കിയ പദ്ധതി നാടിന് സമർപ്പിക്കുന്ന പരിപാടിയാണ് 12th നിശ്ചയിച്ചിട്ടുള്ളത്. അതും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ എനിക്ക് അഭിവാദ്യം അറിയിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തകർ അവിടെ കുറച്ച് ഫ്ലെക്സ് ബോർഡുകളൊക്കെ സ്ഥാപിച്ചു. ഉടനെ തന്നെ ഇപ്പൊ സി പി എമ്മിന്റെ പ്രവർത്തകർ പലരും സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നു, നിനക്കെന്താ അതിനകത്ത് അവകാശം എന്ന് ചോദിക്കുന്നത്. അപ്പൊ പിന്നെ ഈ 2 സ്റ്റാൻഡ് എവിടെയാണ് ശരിയാവുക? ഒന്നും വലിയ കാര്യമൊന്നുമില്ല, അതൊന്നും കണ്ട് മുട്ടുമടക്കുന്ന ആളൊന്നുമല്ല ഞാൻ. ചുമ്മാ വെറുതെ രാഷ്ട്രീയ വിവാദത്തിലൂടെ വന്ന ആള് തന്നെയാണ്. അതൊക്കെ ഒരു ഒരു ഈ ഒറ്റ റീസണേ അതിനകത്തുള്ളൂ. ഞാനത് അന്ന് പത്രക്കാരോട് വിശദീകരിച്ചാണ്, തെരഞ്ഞെടുപ്പ് വരുമ്പോ എന്തെങ്കിലും നമുക്കെതിരെ പറയണ്ട, അതിന് വേണ്ടിട്ട് ഞാൻ ആവശ്യമായി വാഗ്വിലാസങ്ങൾ എടുത്തുവിട്ടുക എന്നുള്ളത്. ഞാൻ അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 4.5 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് വലിയ സംതൃപ്തിയുണ്ട്. കാരണം ഞാൻ ഒരു അവധി എടുക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനല്ല. ഞാൻ 24 മണിക്കൂറും ഏതെങ്കിലും തരത്തിൽ കടന്നുറങ്ങുന്ന സമയം ഒഴിച്ചാൽ ബാക്കി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതിപ്പം ജനപ്രതിനിധിയാണെങ്കിലും അല്ലെങ്കിൽ ജനപ്രതിനിധിയായതിനു ശേഷം ഞാൻ 100% ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഞാൻ സജീവമായി ഇടപെട്ടിട്ടുണ്ട്. 2 ഗവൺമെൻറ്റുകളുടെയും സഹകരണം ഞാൻ തേടിയിട്ടുണ്ട്. ഒരുപാട് പദ്ധതികൾ അതിൻ്റെ പേരിൽ നമ്മുടെ നാടിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ചെറുതോണിപ്പാലം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് എനിക്ക് അഭിമാനമുണ്ട്.